ഈ സ്പീഡിലാണ് തണ്ടർ ബോൾട്ടിൽ കൂടെ നമ്മൾ കയറി കറങ്ങിയത് കേട്ടോ. ഓരോ റൈഡ് കയറുന്നതിന് പ്രത്യേകം പൈസ ഒന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല. ഈ 60 ദിർഹംസിന് തന്നെ നമുക്ക് എല്ലാ റൈഡിലും കയറി ഇറങ്ങാൻ പറ്റും. എഡുവിന് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഒറ്റ വെട്ടിയിലാണ് ഡേണിംഗ് ഒക്കെ എടുക്കാൻ പറ്റണം. 100 ആൾക്ക് മേളിലുള്ള ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ 15 ദിർഹംസ് ഡിസ്കൗണ്ട് ഉണ്ട് പെർ ഹെഡ്. ഞങ്ങൾ അലൈൻ ഹിലി ഫൺ സിറ്റിയിലോട്ടുള്ള യാത്രയിലാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയുണ്ട്. 28 ഓളം റൈഡുകളൊക്കെയുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അപ്പോൾ നമുക്ക് നേരെ ഹിലി ഫൺ സിറ്റിയിലോട്ട് പോവാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൺ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്, ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് ഒരു ടിക്കറ്റിന് 60 ദിർഹംസാണ് ചാർജ് കേട്ടോ. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടി, നമുക്ക് ഇനി പതിയെ ഉള്ളിലോട്ട് പോവാം. അങ്ങനെ നമ്മളെല്ലാവരും ഫൺ സിറ്റിക്ക് ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ട്. കുറച്ച് റൈഡുകളൊക്കെ ഇന്ന് ഇല്ല എന്നാണ് ഇവർ പറഞ്ഞത്. വന്ന് കയറിയപ്പോൾ തന്നെ ഇവിടെ നമുക്ക് നല്ലൊരു മക്കാവയാണ് കണ്ടത് കേട്ടോ. ഇങ്ങനെ കയ്യിലെടുക്കണോടാ. ഹായ്. ആദ്യം തന്നെ നമ്മളെ സ്വാഗതം ചെയ്തത് ഈ പാരറ്റാണ്. കുത്തിപ്പറിക്കുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ തലയിലോട്ട് കയറി പോകാൻ പോവാണേ. എന്തായാലും കൊള്ളാം, വെൽക്കം കൊള്ളാം, നന്നായിരുന്നു. അതുകൊണ്ട് എമ്മിക്കുട്ടിക്കൊക്കെ ഇഷ്ടപ്പെട്ട് കിളിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനെ നോക്കി എടുവിച്ചും പോയി തൊട്ട് നോക്കി എടുവിച്ച. പിള്ളേരുടെ കൈ കൊടുക്കത്തില്ല, അതിൻ്റെ ആ ഒരു കാലിന് മുള്ളുകൊണ്ട് വേദന എടുക്കുന്നുണ്ട്. എഫറിന് പേടിയാണല്ലോ. തോടെ തൊട്ട് നോക്ക്. അങ്ങനെ എഫറിനും പോയി തൊട്ട് നോക്കി. ആ എമ്മിക്കുട്ടിയും തൊട്ട് നോക്കി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എമ്മിക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം ലേഡി. ആദ്യം തന്നെ നമ്മൾ വന്നപ്പം ഈ ഒരു റൈഡാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ഈ റൈഡിൽ നമുക്ക് വലിയവർക്കും പിള്ളേർക്കും എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന റൈഡാണ് കേട്ടോ. എവിടെയാടാ കയറണ്ടേ? ആ നിനക്ക് എവിടെ ഇരിക്കണ്ടേ? കോഴിയെ ഇരിക്കണോ അതോ മേളിൽ പോകണോ? അങ്ങനെ ഫസ്റ്റ് റൈഡേ കയറിയിട്ട് നമ്മൾ താഴെ ഇറങ്ങി കേട്ടോ. കൊള്ളായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഇത് ഈ കാണുന്ന ഈ റൈഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള റൈഡാണ് കേട്ടോ. ഇവിടെ ഇപ്പം നമ്മൾ എഫറിനും എഡുവിനോട് ഈ റൈഡിൽ കയറാൻ പോവുകയാണ്. ആൻഡ് അവരുടെ റൈഡ് തുടങ്ങാൻ പോവുകയാണ്. എഡുവിനും എഫറിനും ഊഞ്ഞാലെ കയറി ഇരിക്കുവാണ്. റൈഡ് പതിയെ തുടങ്ങുവാണ് കേട്ടോ. പതിയെ സംഭവം കറങ്ങി തുടങ്ങി. എഡുവിന് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എഡുവിന് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിള്ളേരുടെ ഈ എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. എമ്മിക്കുട്ടിയും കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം ട്രെയിൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരെങ്ങനെ എൻജോയ് ചെയ്യുന്നു നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ അടുത്ത റൈഡ് തുടങ്ങിയിരിക്കുവാണ്. എഫറിൻ തൻ്റെ ആ പെഡൽ ബോട്ടിൽ കയറാൻ പോവാണ് കേട്ടോ. എഫറിൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പരിപാടിക്ക് ആദ്യമായിട്ട് തന്നെ കയറാൻ പോകുന്നത്. ഞങ്ങളിത് ബോട്ട് റൈഡിങ്ങിലാണ്, പെഡൽ ബോട്ട് റൈഡിങ്ങിലാണ് ഇപ്പം നമ്മളുള്ളത്. കൊള്ളാം, നല്ലൊരു പരിപാടിയാണ്, നല്ല കാലിന് നല്ല എക്സർസൈസാണ്. നമ്മൾ റൈഡ് കഴിഞ്ഞ് വന്നു, പതി എല്ലാവരും ഇറങ്ങാൻ പോവുകയാണ്. ഓക്കെ, നീ ഇറങ്ങട്ടെ. അതോ കൊച്ചാതി ഇറങ്ങുന്നോ? ഓക്കെ, കൊള്ളായിരുന്നു, സൂപ്പർ പരിപാടിയായിരുന്നു. പെഡൽ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തോട്ട് ഞങ്ങൾ പതിയെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. എന്തായാലും നല്ലൊരു എക്സർസൈസ് ആണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓരോ റൈഡ് കയറുന്നതിന് പ്രത്യേകം പൈസ ഒന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല. ഈ 60 ദിർഹംസിന് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും എല്ലാ റൈഡിലും കയറി ഇറങ്ങാൻ പറ്റും. ഇവിടെ ഏകദേശം 28 റൈഡുകളാണുള്ളത്. അതിലേകദേശം 3 എണ്ണം ഇപ്പം വർക്കിംഗ് അല്ല. പിന്നെ ഐസ് റിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു, ഐസ് റിങ്കും ഇപ്പം വർക്കിംഗ് അല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ തണ്ടർ ബോൾട്ടിൽ കയറിയിരിക്കുവാണ്. ശരിക്കും തണ്ടർ ബോൾട്ട് എന്ന ഈ സാധനത്തിൻ്റെ പേര്. അപ്പോൾ തണ്ടർ ബോൾട്ടിൽ കയറിയിരിക്കുവാണ്. മറ്റേ പിള്ളേരെ ഒന്നും ഇവിടെ കയറ്റത്തില്ല കേട്ടോ, വലിയവർക്ക് മാത്രമുള്ളൂ. നല്ല സ്പീഡിലെങ്ങാണ്ടാണ് പോകുന്നത്. ചെറിയ സ്കെയർ എവിടെ പോയപ്പോഴത്തേനും, മറ്റേ ഗ്ലോബൽ വില്ലേജ് പോയപ്പോഴത്തേനും ഇത് ശരിക്കും സ്കെയറിയാവുന്ന ഒരു സാധനമാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം, നല്ല സ്പീഡിൽ പോകുന്നതാണ്. അത് നമുക്ക് സംഭവം എന്നുള്ളത് നോക്കാം.
നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. പതിയെ സ്പീഡായി വരുന്നു. എനിക്ക് പതിയെ പേടിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര നല്ല പരിപാടിയായിരുന്നു. ഞാൻ പേടിച്ചു പോയി. കറക്റ്റ് താഴെയിടുന്നു കൊടുത്തു പോയി കേട്ടോ. എന്തായാലും കൊള്ളാം. അതുപോലെ തന്നെ നമ്മളെ ഇത് വേറൊരു പ്രത്യേകം എന്ന് പറയുന്നത് നമ്മളെ കയറിയ സ്ഥലത്ത് തന്നെ സാധനം കൊണ്ട് ഇറക്കുന്ന കേട്ടോ. നമ്മൾ തണ്ടർബോൾട്ടെ കയറിയിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേനും എഫറിനൊടുവിന് വന്നിട്ട് ഈ റൈഡിൽ കയറി കേട്ടോ. കുഞ്ഞിപ്പണ്ണിന് കയറാൻ പറ്റുന്ന ഒത്തിരി റൈഡുകളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ കുഞ്ഞു കൊച്ചിന് കയറാൻ പറ്റിയതുള്ളൂ. ആണ്ട ചാച്ച എന്തിയാ കുഞ്ചി, ഏ എവിടെയാ ചാച്ച? അവിടെ ബൈക്കാ കയറിയോ? ചാച്ചയെ കാണാൻ ഓടിപ്പോവാണ്. അടുത്ത റൈഡിന്റെ പേരാണ് മിനി എയർപോർട്ട്. ഈ മിനി എയർപോർട്ട് എന്ന് പറയുന്ന സംഭവം സ്ലോയിലാണ് പോകുന്നത്, പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും, പതിയെ അവിടെ പോകുന്നുള്ളൂ. ഞങ്ങളൊരു ട്രാക്ടർ പോലത്തെ ഒരു സംഭവത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ കറങ്ങുമ്പോഴത്തേനും ഇതൊരു ചെറിയ ഫാം പോലത്തെ സെറ്റപ്പാണ്. ഇവിടെ ഇങ്ങനെ ആടിൻ്റെയും പശുവിൻ്റെയും ഒക്കെ ഇങ്ങനെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ എന്നാ ഉള്ളത്? എഡിമിൻ ഡ്രൈവർ ഓടിക്കുന്ന വണ്ടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് എൻ്റെ പുറകിൽ ആൾക്കാർ ബാർബിക്യൂ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ വന്നാൽ നമുക്ക് ബാർബിക്യൂ ഒക്കെ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. മാരിനേറ്റ് ചെയ്തുകൊണ്ട് വന്നാൽ ഇവിടെ ഇരുന്ന് ബാർബിക്യൂ ചെയ്ത് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ പിള്ളേർക്ക് ടോയ്സ് ഒക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ടോയ്സ് ഒക്കെ വാങ്ങിക്കാം, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇരുട്ടായി കേട്ടോ. നമ്മൾ ഏകദേശം 4 മണിക്ക് കയറിയതാണ്. ഇപ്പോൾ 7 മണിയോളം ആയി, നല്ല ഇരുട്ടായി. എന്നാലും പരിപാടിയൊന്നും തീർന്നിട്ടില്ല, ഇനിയും കുറേ റൈഡ്സ് കയറാൻ ബാക്കിയുണ്ട്. ഈ ഏരിയയിൽ നമ്മുടെ നാട്ടിലെ പെരുന്നാൾ പറമ്പിലൊക്കെ കാണുന്നത് പോലെയുള്ള ഷൂട്ടിങ്ങുകൾ, വളയേർ, അതുപോലൊക്കെയുള്ള ഗെയിമുകളാണ് നടക്കുന്നത്. പക്ഷേ ഈ ഗെയിമൊന്നും നമ്മുടെ എൻട്രി ടിക്കറ്റിൽ ഉൾപ്പെടുന്നതല്ല. ഇതിന് ഓരോ ഗെയിംസിനും നമ്മൾ 10 ദിർഹംസ് 15 ദിർഹംസ് ഒക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഗെയിമിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ഈ ടെഡി ബിയറുകൾ, ക്യാപ്പ് പോലത്തെ സാധനങ്ങളൊക്കെയാണ് നമുക്ക് സമ്മാനമായി കിട്ടുന്നത്. അങ്ങനെ ഷൂട്ട് ചെയ്തപ്പോഴത്തേനെ എടിവച്ചിനൊരു സൺഗ്ലാസ് ഒക്കെ കിട്ടി. നമ്മൾ ആദ്യം വന്നപ്പോൾ കയറി സാധനം നല്ല ലൈറ്റൊക്കെ ആയിട്ട് കറങ്ങുന്ന കണ്ടോ. എഫറിനും എടിവിനും കൂടെ ഇലക്ട്രിക് കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വലിയവർക്കുള്ള ഇലക്ട്രിക് കാറിൻ്റെ ഗെയിം ഇപ്പം വർക്കിംഗ് അല്ലെന്നാണ് പറഞ്ഞത്. ഈ ഗെയിമുകൾ കൂടാതെ ഒരു 5D മൂവി തിയേറ്ററും കൂടെ ഇതിനുള്ളിലുണ്ട്. അതും നമ്മുടെ ടിക്കറ്റിൽ ഉൾപ്പെടുന്നതാണ്. പക്ഷേ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് കയറിയില്ലായിരുന്നു കേട്ടോ. സനുവും എഫറിനും കൂടെ ഊഞ്ഞാലെ കയറി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഊഞ്ഞാല് സ്റ്റാർട്ട് ചെയ്യും. ഊഞ്ഞാല് പതിയെ പൊങ്ങി. നല്ല പൊങ്ങി പറക്കും കേട്ടോ. നല്ല പൊങ്ങി പറക്കും ഈ സാധനം. തേണ്ട ഇവിടെ ഇങ്ങനെ സൈക്കിളൊക്കെ ഇരിപ്പുണ്ട്. ഈ സൈക്കിളിനും നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണം ഇതിന് റൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇത് 1.5 മണിക്കൂറിന് 20 ദിർഹംസ് ആണ് ഈ സൈക്കിളിൻ്റെ ചാർജ്. അതുപോലെ ഫാമിലി സൈക്കിൾ, ഒന്ന് കൂടുതൽ ആൾക്കാർക്ക് കയറാവുന്ന സൈക്കിളിന് 1.5 മണിക്കൂറിന് 30 ദിർഹംസ് ആണ് ഇതിൻ്റെ ചാർജ് കേട്ടോ. നമ്മളങ്ങനെ നമ്മുടെ ലാസ്റ്റ് റൈഡിൽ കയറിയിരിക്കുവാണ്. ട്വിസ്റ്റിംഗ് മൗണ്ടൻ എന്നാണ് ഈ റൈഡിൻ്റെ പേര്. നമ്മുടെ കാർ പതിയെ മൂവ് ആയി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡിൽ കറങ്ങി തിരിഞ്ഞൊക്കെയാണ് ഈ സാധനം പോകുന്നത് കേട്ടോ. ഇതിങ്ങനെ
ഇതിങ്ങനെ പുള്ള് ചെയ്ത് പോവാണ്. നമ്മളെ പുള്ള് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണോ നമ്മളിങ്ങനെ മേളിലോട്ട് കയറി പൊക്കോണ്ടിരിക്കുവാണ്. ആ കയറ്റം കയറി ഏറ്റവും ടോപ്പിൽ പോകുമ്പോൾ പോകണം കേട്ടോ. ട്രെയിനിങ് ഒക്കെ എടുക്കുന്ന വളരെ വെട്ടിച്ചാണ് എടുക്കുന്നത്. ട്രെയിനിങ് ഒക്കെ എടുക്കുന്നുണ്ടോ? ഒറ്റ വെട്ടിയിലാണ് ട്രെയിനിങ് ഒക്കെ എടുക്കുന്നത്. കാരണം നമ്മൾ പേടിച്ചു പോകും. അപ്പൊ അങ്ങനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് താഴെ എത്തിയിരിക്കണം. മേളിലൊക്കെ നമ്മൾ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തു കേട്ടോ. ഒറിജിനൽ ട്വിസ്റ്റിംഗ് മൗണ്ടൻ തന്നെയായിരുന്നു ഇത്. സൂപ്പർ. ഇപ്പോഴും സംഗതി കറങ്ങിക്കൊണ്ടിരിക്കുവാണ്. കറക്കം നിന്നിട്ടില്ല. അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഹിലി ഫൺ സിറ്റിയിലെ ഏകദേശം എല്ലാ റൈഡുകളിലും കയറി കഴിഞ്ഞു. നമ്മൾ വൈകുന്നേരം 4 മണിയോടുകൂടി വന്നായിരുന്നു. ഇപ്പോൾ 9 മണിയോളായി. അങ്ങനെ നമ്മൾ 5 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. കൊള്ളാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഇവിടെ കിട്ടിയത് കേട്ടോ. 60 ദിർഹംസിന് ഇത്രയും ഏകദേശം 25 റൈഡുകളിലൊക്കെ കയറാൻ പറ്റി. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചുരുക്കം ചില കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടതായിട്ട് വന്നുള്ളൂ. പക്ഷേ അതും റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരുന്നു. 10 ദിർഹംസൊക്കെ വെച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഷൂട്ടിംഗ് പോലത്തെ പരിപാടിക്കൊക്കെ, വളയമേർ പോലത്തെ പരിപാടിക്കൊക്കെ 10 ദിർഹംസ് വെച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സൈക്ലിംഗ് നമ്മൾ എടുത്തില്ല. അതുപോലെ ഒരു ഫൈവ് ഡി മൂവി പരിപാടി ഉണ്ടായിരുന്നു. അത് ഫ്രീ ആയിരുന്നു. അവിടെ നമ്മൾ കയറി ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇന്നിവിടെ വന്നത് ഒരു സൺഡേ ആണ്. ഈ സൺഡേ ഈ വീക്കെൻഡുകളിൽ വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് 60 ദിർഹംസ് ആണ്. അതുപോലെ തന്നെ തിങ്കളാഴ്ച ഇവരുടെ ഓഫ് ഡേ ആണ്. ചൊവ്വയും ബുധനും 30 ദിർഹംസ് ആണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ ചൊവ്വാഴ്ച ഫാമിലിക്കുള്ളൊരു ദിവസവും ബുധനാഴ്ച ലേഡീസിന് മാത്രമുള്ള ദിവസമാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നവർ ചൊവ്വാഴ്ച വന്നാൽ 30 ദിർഹംസിന് ഈ ഫുള്ള് റൈഡ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ തിങ്കളാഴ്ച ഇവിടെ ഓഫാന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തണം. അതുപോലെ ചൊവ്വയും ബുധനും ഇവരുടെ ടൈമിംഗ് 4 മണി മുതൽ 10 മണി വരെയാണ്. പിന്നെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇവരുടെ ടൈമിംഗ് ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 25 ആളിൽ കൂടുതലുള്ളൊരു ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ 60 ദിർഹംസിൽ നിന്നും 10 ദിർഹംസ് കുറച്ച് പെർ ഹെഡ് 50 ദിർഹംസ് വെച്ച് കൊടുത്താൽ മതി 25 ആൾക്ക് മേളിലുള്ള ഗ്രൂപ്പിന്. അതുപോലെ തന്നെ 100 ആൾക്ക് മേളിലുള്ള ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ 15 ദിർഹംസ് ഡിസ്കൗണ്ട് ഉണ്ട് പെർ ഹെഡ്. അപ്പോൾ 45 ദിർഹംസ് വെച്ച് പെർ ഹെഡ് നമ്മൾ കൊടുത്താൽ മതി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നമുക്ക് ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ. അതേസമയം ചൊവ്വയും ബുധനും വേറെ ഡിസ്കൗണ്ടൊന്നുമില്ല, ഗ്രൂപ്പിനോ ഡിസ്കൗണ്ടൊന്നുമില്ല. 60 ദിർഹംസിന് ടിക്കറ്റുള്ള ദിവസങ്ങളിൽ മാത്രമേ ഡിസ്കൗണ്ട് ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കുറേ ഓപ്പൺ ഏരിയയും സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഗ്രില്ലൊക്കെ ചെയ്ത് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അത് കൂടാണ്ട് നമുക്ക് പുറത്തുനിന്ന് ഫുഡൊക്കെ വേണമെങ്കിൽ അതൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നമുക്ക് കഴിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പ്രത്യേക ഒരു കാര്യം, ഇത് ബലീദിയുടെ അണ്ടറിലാണ് ഹിലി ഫൺ സിറ്റി ഉള്ളത്. അപ്പോൾ ഹിലി ഫൺ സിറ്റി ബലീദിയുടെ അണ്ടറിലായതുകൊണ്ട് തന്നെ ഓൺലൈനിൽ ഇവർ കറക്റ്റായിട്ട് അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും ഇവർ കാണിക്കുന്നില്ല. ഇന്ന് തന്നെയാണെങ്കിലും ഞാൻ ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോഴത്തേനും ഇവരുടെ ടൈമിംഗ് ഒക്കെ തെറ്റായിരുന്നു. പിന്നെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേനാണ് കറക്റ്റ് ടൈമിംഗ് ഒക്കെ എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോഴത്തേനുള്ള നേരെ കൗണ്ടറിൽ വരിക. കൗണ്ടറിൽ വന്നിട്ട് നമ്മൾ അവിടെ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഡിസ്കൗണ്ട് മേടിക്കാൻ പറ്റും. അതൊക്കെയാണ് ഹിലി ഫൺ സിറ്റിയിലെ കാര്യങ്ങൾ, ഇതിൻ്റെ ഫീസിൻ്റെയും മറ്റും കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് എൻജോയ് ചെയ്യാം. വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസേ ഉള്ളൂ. എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു സ്ഥലമാണിത്. അപ്പോൾ ഹിലി ഫൺ സിറ്റിയിലെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണം കൂടെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ പറയുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.